നമസ്കാരം, ഫാക്ട്സ് ആൻഡ് ഫിയറീസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ശരിക്കും വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇപ്പം ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഒരു ടോപ്പ് 10 ആൻഡ്രോയിഡ് ആപ്സ് ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഡയറി. ഇത് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഒരു നമ്മൾ സാധാ പണ്ട് ഉപയോഗിക്കുന്ന ഡയറി പോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ ടൈപ്പ് ചെയ്യാം. ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ടൈപ്പിങ്ങിൻ്റെ ഇൻ്റർഫേസാണ് വരുന്നത്. നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് ചെയ്ത് ലോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് താഴെ കാണാൻ പറ്റും. ആ പെന്നിൻ്റെ ഇടയിൽ ലോക്ക് ഇട്ട പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലോക്ക് മാറ്റാൻ പറ്റും. ഇത് ഇങ്ങനത്തെ കുറേ ഒരുപാട് ഓപ്ഷൻസ്. പിന്നെ നമുക്ക് ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമുക്ക് പേരും മെയിൽ ഐ ഡി എല്ലാം ഇട്ടിട്ട് ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പം കാണാൻ പറ്റും കുറേ സംഭവം ഞാൻ സേവ് ചെയ്തിട്ടേക്കാണ് ഇത് കിടക്കുന്നത്. ഇത് നമുക്ക് ഇപ്പം ബാക്കിലോട്ട് അടിക്കുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിലോട്ടായിരിക്കും സിങ്ക് ആവുക. ഇപ്പം ഞാനിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഇതിനകത്ത് ഓൾഡ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് സിങ്ക് ആകുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഇപ്പോൾ കാണിച്ചത് ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്ന കുറേ 3 നോട്ട്സ് ഉണ്ടാവും. ആ ഡേറ്റ് ഉൾപ്പെടെയാണ് കാണുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇത് റിക്കവർ ചെയ്യാനായിട്ട് മെയിൽ ഐ ഡിയും എൻ്റെ ഇപ്പോൾ ഇതും കൂടി ഒരു വെരിഫിക്കേഷൻ കൂടും കൊടുത്താൽ പാസ്വേഡ് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകമാണ് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ മെയിൽ ഐ ഡി എടുക്കുക, അതിന് നമ്മൾ നേരെ ലോഗിൻ അത്രയേ ഉള്ളൂ. നമുക്ക് ഏത് മൊബൈലിലും ഉപയോഗിക്കാം. ഞങ്ങളുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് അമ്മച്ചിയുടെ അടുക്കള. ഇത് നമുക്ക് കേൾപ്പോൾ തന്നെ നമ്മളുടെ വീട്ടിലെല്ലാം ഉള്ള അമ്മമാരുടെ ഒരു കുറേ റെസിപ്പി ഇഷ്ടംപോലുണ്ടാകത്ത് നമ്മളൊരു നോൺ വെജ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് നമുക്കിനകത്തൊരു പ്രത്യേകം നമുക്ക് നമ്മളുടെ റെസിപ്പി വേണമെങ്കിൽ ഇന്നത്തെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സബ്മിറ്റ് റെസിപ്പി എന്ന ഓപ്ഷൻ കെടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അതിന് എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ എല്ലാ വിശേഷ അവസരങ്ങളിലുള്ള റെസിപ്പീസും ഉണ്ട്. ഇതിപ്പോൾ ഓണം വിഷു സ്പെഷ്യലിൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് പായസത്തിൻ്റെതും എൻ്റെ വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഒരുപാടൊരുവിധം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കുറേ എണ്ണം സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്നത് കറക്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എല്ലാം അറിയാനും പറ്റും. ഇതിപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് ഉള്ളത് ഓണത്തിൻ്റെത്. അതുപോലെ തന്നെ ഈസ്റ്റർ ക്രിസ്മസ് വിഭവങ്ങളായിട്ട് അതിനകത്ത് ഈസ്റ്ററിന് അപ്പവും അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ, അതെല്ലാം നമുക്കിത് ഇന്നത് കാണാൻ പറ്റും. പിന്നെ അത് നോൺ വെജിന് സെപ്പറേറ്റ് സെക്ഷനുണ്ട്. നോൺ വെജിൻ്റെ ചിക്കൻ കറിയോ വറുത്തരച്ച മട്ടൻ കറി അങ്ങനെ ഒരുപാട് ചെമ്മീൻ ചോറ് ഇങ്ങനെ ഒരുപാട് റെസിപ്പീസ് അതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഫിഷിൻ്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫിഷും സീ ഫുഡും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മളിപ്പോൾ നോക്കിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ റംസാൻ ഈ സ്പെഷ്യലായിട്ടുള്ള അതിൻ്റെ എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ സംഭവം ഉന്നക്കായ നമ്മൾ ഇന്ന് റംസാൻ കഴിക്കുന്നതാണ് ഉന്നക്കായ അതെല്ലാം സംഭവം ഉണ്ട്. പിന്നെ ഇതിനകത്ത് നാടൻ വിഭവങ്ങളുണ്ട്. നമ്മുടെ നാടൻ നമ്മുടെ പണ്ടോട്ടേ ആൾക്കാർ കഴിച്ച നാടൻ വിഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള റെസിപ്പീസ് അത് നിങ്ങൾ നോക്കി. ദോശയും സാമ്പാറും മപ്പവും മുട്ടക്കറിയും എല്ലാം ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു പ്രത്യേക ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങളത് നിന്ന് വെയിറ്റ് ചെയ്താൽ മതി, അത് പൊക്കോളും. ഇതിപ്പോൾ ഞങ്ങൾ ഒരു വറുത്തരച്ച മട്ടൻ കറിയുടെ ഒരു റെസിപ്പിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നമുക്കിത് കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് തന്നെ അതിലെന്തൊക്കെ ചേർക്കണം, എത്ര സമയം ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അവസാനം വളരെ സിമ്പിളായിട്ട് എല്ലാം കാണിച്ചു. ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഈ ആപ്ലിക്കേഷനിലുണ്ട്. ഞങ്ങൾ പരിചയപ്പെടുന്ന മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് PDF സ്കാനർ ആപ്പ്. അപ്പോൾ ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇത് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ പഴയ ക്യാം സ്കാനറിൻ്റെ ഒരു പതിപ്പാണ്. ക്യാം സ്കാനറിൻ്റെ കുറച്ച് അഡ്വാൻസ് വേർഷനാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാണാൻ പറ്റും. അപ്പം ഇപ്പം നമ്മളൊരു പ്ലസ് ഐക്കൺ കേട്ട് ഒന്നുകിൽ ക്യാമറ വഴിയോ അല്ലെ ഗ്യാലറി വഴിയോ നമുക്ക് എടുക്കാൻ പറ്റും. ഈ PDF ആക്കാനോ സ്കാൻ ചെയ്യേണ്ട സംഭവം ഞാനിപ്പോൾ ഒരു ക്യാമറ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ പത്രത്തിൽ ഒരു വാർത്തയാണ് ഇപ്പം നിങ്ങൾ നോക്കുന്നത്. അപ്പം അതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡെൽറ്റ ഭീഷണിയുടെ ഒരു പഴയൊരു പത്രമാണ്. അപ്പോൾ QR കോഡ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. നമുക്ക് QR സ്കാൻ ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഐ ഡി കാർഡ് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആണ് സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് സെലക്ട് ആവുന്നുണ്ട്. എന്നാലും ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് ഞാൻ നേരെ ഇപ്പോൾ അതിൻ്റെ ബോർഡേഴ്സ് കറക്റ്റായിട്ട് ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് പ്രോസസ്സിങ് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നേക്കുന്നത്. നമുക്കൊന്ന് കളർ മാറ്റാം. ഒറിജിനൽ സൈസ് A4 ആക്കാം, A5 വേണേൽ A5 ആക്കാം. ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കറക്റ്റ് ഒന്ന് അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓക്കെ കണ്ടോ. ഇപ്പോൾ കണ്ടോ, അത് നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് സ്കാൻ ചെയ്താൽ വരും. നമുക്ക് ഒറിജിനലോട്ട് തിരിച്ചും പോയി കുറച്ച് ഇത് കോൺട്രാസ്റ്റ് കൂട്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരെ ബാക്കിലോട്ട് പോവുകയാണ്.
ഉണ്ട്. ഇതിൽ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റും, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കൂട്ടുക കുറയ്ക്കുക ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഓപ്ഷൻസ് ഉള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഇപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് ഞാനിപ്പോൾ അത് നമുക്ക് PDFO JPEGO അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഏത് സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പാണ് ഇപ്പം നോക്കുന്നത്. നാലാമത്തെ ആപ്ലിക്കേഷൻ മലയാളം എഡിറ്റർ എന്നൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇമേജസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇത് നല്ലൊരു സംഭവമാണ്. നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിപ്പം ഒരു ഫോട്ടോ ഞാനിപ്പം സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇമേജ് കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് വാട്ടർമാർക്സ് കുറേ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ICU-ൻ്റെ അത്യാവശ്യം ട്രോൾസിൻ്റെ എല്ലാ സാധനമുണ്ട്. അത് എങ്ങനെ വാട്സപ്പ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പം ചാനലിൻ്റെ പേര് ഫാക്ട്സ് ആൻഡ് ഫേവറേറ്റ്സ് നമുക്കിപ്പം അത് കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തു താഴത്ത് ആഡ് ബട്ടൺ ഞെക്കി നമുക്കുണ്ട്. ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഫോണ്ടും എല്ലാം മാറ്റാൻ പറ്റും. ഇത് വലുതാക്കാം, വലുതാക്കാം, ചെറുതാക്കാം, അതെല്ലാം കുറേ ഇതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഫോണ്ടൊന്ന് മാറ്റി കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ കുറേ ഫോണിൽ എടുപ്പുണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് താഴെ കിട്ടുമ്പോൾ ഫോൺസൊക്കെ ഇഷ്ടംപോലെ ഫോണിൽ കിട്ടും. അപ്പോൾ ഇത് വന്നു. അപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു ഫോൺ എടുത്തിട്ട് നല്ല ഇപ്പോൾ കളർ ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് ഒരു വൈറ്റ് ചെയ്തു. അതുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഷാഡോ വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാൻ പറ്റും. നമുക്ക് എൻ്റെ മാറുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഷാഡോ മാറ്റി കൊടുക്കാം. ഷാഡോ അങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. കുറേ ഷാഡോയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കുറേയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതും എല്ലാം ഉണ്ട്. നമുക്ക് സ്ട്രോക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. സ്ട്രോക്ക് നമ്മൾ എടുക്കാം. സ്ട്രോക്കിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഒരു ഇപ്പം നമ്മുടെ ചാനലിലൊക്കെ തമ്മിലൊക്കെ ഉണ്ടാക്കാനായിട്ടും എല്ലാം ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്കാണ് ഇഷ്ടമുള്ള കളറൊക്കെ സ്ട്രോക്ക് ഇഷ്ടമുള്ള കളറിടാം. അങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് കണ്ട, ഇതാണ് സമയം. നേരത്തെ വേറൊരു കാര്യമൊക്കെ കാണിച്ചു തരാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാൻ പറ്റും. അതൊക്കെ കുറേ ഒരു കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ വാട്ടർമാർക്ക് മാറ്റി, പിന്നെ നമ്മളുടെ വാട്ടർമാർക്ക് ഇട്ട് കാണിച്ചു തരാം. മീൻസ് ആഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഇട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളൊരു ഇതെടുത്ത് കാരണം ഞങ്ങളുടെ വാട്ടർമാർക്ക് ലോഗോ ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഞാൻ കാണിച്ചു തരാം. അടുത്ത് മുകളിൽ വെച്ചിട്ട് നമ്മളൊരു വാട്ടർമാർക്കോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷനും നല്ലതുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചു അല്ലെ, ഇതിപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ചെയ്ത് എങ്ങനെയാണ്. നമുക്കിപ്പം ആഡ് ചെയ്ത ഇമേജിൻ്റെ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ എല്ലാം താഴെ ഫിൽറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അതും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഒക്കെയാണ് നമ്മുടെ ഇതിപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ്. മലയാളം എഡിറ്റർ എന്നാണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്കത് ഹൈ റെസൊല്യൂഷൻ പൂജയായിട്ട് സേവ് ചെയ്യുകയും ചെയ്യാം. അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമുക്കെല്ലാം കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രതിലിപി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പം അതും പ്ലേ സ്റ്റോറിലുണ്ട്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കഥകളുണ്ട്. ഒരുപാട് ആൾക്കാർ എഴുതുന്ന, നമുക്ക് വേണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈബ്രറി ചേർക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള കഥ എടുത്ത് ലൈബ്രറി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലൈബ്രറി പോയിട്ട് ഡയറക്റ്റ് നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ ഇഷ്ടമുള്ള പ്രണയം, തുടക്കഥ, കുടുംബം, ജീവിതങ്ങൾ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതെല്ലാം സെലക്ട് ചെയ്താൽ അതിൻ്റെ കഥകൾ മാത്രം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ കുറേ കഥകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. എന്താ പറയുക, കുറേ കഥകൾ ഇപ്പോണ്ട്. നമുക്കതിൽ തന്നെ നോവൽസ് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നോവൽ മാത്രം കുറേ ഒരുപാട് വലിയ, പിന്നെ പ്രണയം എന്നുള്ള ഇത് മാത്രം. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫേസ്ബുക്കിൽ പോയി ലൈക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈബ്രറി ചേർക്കണമെങ്കിൽ ചേർക്കാം, റിമൂവ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. നമുക്ക് കറക്റ്റ് മലയാളത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇതിനകത്ത് കാണിച്ചു തരാം. അവിടെ നമുക്കാണ് സ്റ്റിക്കേഴ്സൊക്കെ ഇടാൻ പറ്റും. ആറാമത്തെ ആപ്ലിക്കേഷൻ ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഞാനിത് ഒരു 67 രൂപയുള്ളായിരുന്നു ഞാനെടുത്ത്. ടച്ച് റീടച്ച് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ട്യൂട്ടോറിയൽസ് ഇങ്ങനത്തെ ഒരുപാടുണ്ട്. നമുക്ക് ഫോട്ടോയുള്ള അൺവാണ്ടഡ് സബ്ജക്ട്സിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ടച്ച് റീടച്ച് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് കറക്റ്റ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എങ്ങനെ എല്ലാ ഫുൾ ടോട്ടലുണ്ട്. നമുക്ക് ആൽബം എടുക്കുന്നു. ഞാനിപ്പം ഒരു ആൽബം എടുത്ത് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഈ ഫോട്ടോ ഇപ്പോൾ ഇങ്ങനെ കണ്ടത് ഇങ്ങനെയുണ്ട്, ഗ്രീൻ പാർക്ക് എന്നിരിക്കുന്ന ഒരു. ഇതിപ്പം ഞാനിപ്പോൾ ഈ ഒരു അക്ഷരം മാറ്റണമെങ്കിൽ ഈ ഒരു ലെറ്റേഴ്സ് മാറ്റാനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിപ്പയർ കൊടുക്കുക.
അവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നെ നമുക്ക് ഗോ എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം പോകും. കണ്ടോ, എന്നിട്ട് അവിടെ മൊത്തം പഴയ ഒബ്ജക്റ്റ് ഇല്ലാത്തതിനൊക്കെ ആയി പോകും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്ത പേരുടെ കാണിച്ചിലാണ് ഞാൻ. പിന്നെ ഇടയ്ക്ക് ഈ ഒരു 6 മാറ്റം മാറ്റണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പം ഓക്കെ കറക്റ്റായിട്ട് ചെയ്യും. ഇപ്പം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അത്യാവശ്യം വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇത്ര നമുക്ക് പൊക്കോളും. കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ 6 കാണാനില്ല. എന്നിട്ട് നമുക്കത് മോഡിഫൈ ഒറിജിനലോ എങ്ങനെയാണെന്ന് ചെയ്യാം. നമുക്ക് ഒറിജിനൽ ഫോട്ടോയിൽ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അലോ കൊടുത്താൽ മതി. നമ്മൾ 7-ാമത് പരിചയപ്പെടുത്തുന്നതാണ് സെരിപ്ലേ. ഇത് നമ്മുടെ ഒരു OTT ആപ്സാണ്. അപ്പോൾ ഈ സെരിപ്ലേ SERIPLAY, അതാണ് സെരിപ്ലേ. അപ്പോൾ ഇതിലിഷ്ടം പോലെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ഇഷ്ടംപോലെ മൂവീസുണ്ട്. നമുക്ക് ആനിമേഷൻ മൂവീസും കൂടുതൽ ഇംഗ്ലീഷാണുള്ളത്. ആനിമേഷൻ മൂവീസ്, അതുപോലെ ആക്ഷൻ മൂവീസ്, ത്രില്ലർ മൂവീസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു മൂവി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ അതിൻ്റെ റേറ്റിങ്ങും, ഇപ്പം ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഞാൻ പടം ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഒരു സെക്കൻഡ്. കാണില്ലേ ഒരുപാട് സിനിമയുണ്ട്. ഇത് സോമുണ്ട്, ലൂക്കയുണ്ട്, ആനിമേഷൻ മൂവി, പിന്നെ അതുപോലത്തെ കുറേ പടം. ഇപ്പം ഞാൻ ഇപ്പം ഫ്രീ കഴിഞ്ഞ പടത്തിൻ്റെ കണ്ട ഉണ്ടാവും ഗോഡ്സില വേഴ്സസ് കോങ്. അതിനകത്ത് തന്നെ റേറ്റിംഗ് കാണാൻ പറ്റും. എത്ര പെർസെൻറ്റ് റോട്ടൺ ടൊമാറ്റോസ് എത്ര ആണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു സ്റ്റോറി ലൈൻ എല്ലാം കാണാൻ പറ്റും. അതിൽ നമുക്ക് സ്ട്രീം വഴി അപ്പോൾ കണ്ടൻറ്റ് ആഡ്സ് കിടപ്പുണ്ട്. അതിൽ സ്ട്രീം ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മൾട്ടി സെർവ് വെക്കണം. എന്നിട്ട് നോർമൽ പ്ലെയർ വെക്കുവാണെങ്കിൽ കറക്റ്റ് കണ്ടില്ലേ ഒരു മൂവി ആയിട്ട് തന്നെ പ്ലേ ചെയ്ത് ഫുൾ പ്ലേ ചെയ്തിട്ട് സബ് ടൈറ്റിൽ ഉൾപ്പെടെയാണ് വരുന്നത്. നമുക്കത് പ്ലേ ചെയ്തിട്ട് സബ് ടൈറ്റിലും ക്വാളിറ്റി തന്നെ ക്വാളിറ്റി മാറ്റാം, സബ് ടൈറ്റിൽ ചെയ്യാം. കറക്റ്റ് ഒരു മൂവി കണക്കം ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു OTT ആപ്സാണ്. പ്രത്യേകിച്ച് പേയ്മെൻറ്റ് ഒന്നുമില്ല. ഞാൻ ഇവനു ലോഗിൻ പോലും ചെയ്തിട്ടില്ല. അതിൽ തന്നെ ഒരുപാട് സബ് ടൈറ്റിൽ തന്നെ ഓപ്ഷൻസ് ഇഷ്ടംപോലുണ്ട്. അല്ല ഇതെല്ലാം ഇത് സ്പീഡ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴിയും. കണ്ടില്ലേ ഞാനിപ്പോൾ ഓടിച്ച് വിട്ട് കാണിച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി തന്നെ കാണാൻ പറ്റും. ഞാൻ അത് ലോഗിൻ പോലും ചെയ്തിട്ടില്ല അല്ല എന്നാണ് ഇപ്പം പറയുന്നത്. ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഇട്ടിരിക്കാം. ഈ ആപ്ലിക്കേഷൻ ഒരു സെരിപ്ലേ ആണ്. SERIPLAY. ഇന്നത്തെ പരസ്യം ഇഷ്ടംപോലെ വരുന്നുണ്ട്. കണ്ട് ഒരുപാട് ഇത് വരുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ഇത് ത്രില്ലർ ജനറേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ കുറേ ഉണ്ട്. ഇതിനകത്തും ക്വയറ്റ് പ്ലേസിൻ്റെ 2 അടപ്പം ഉണ്ട്. അപ്പോൾ അതും നമ്മൾ സ്ട്രീം ഓൺലൈൻ ഇട്ട നമുക്ക് കാണാൻ പറ്റും. അടുത്തത് 8-ാമത്തെ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേരാണ് സ്ലീപ്പ് ടൈമർ. നമുക്ക് മ്യൂസിക്ക് അല്ലെങ്കിൽ സ്ക്രീനൊക്കെ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കിതിനകത്ത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് എത്ര സമയത്തിന് ശേഷം സ്ക്രീൻ ഓഫ് ആവണം അല്ലെങ്കിൽ മ്യൂസിക് ഓഫ് ആവണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്കെല്ലാം പ്ലേ ബാക്ക് ഏതൊക്കെ വേണ്ടത്, എങ്ങനെ വരേണ്ടത്, എത്ര സെക്കൻഡ് ഫെയ്ഡ് ഔട്ട് ആവണം, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രീനിൻ്റെതും നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മുടെ പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്ക് സ്ക്രീൻ ഓഫ് ആണെന്ന് കാണാൻ പറ്റും. വൈഫൈ വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ബ്ലൂടൂത്ത് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ ഈ സമയം കഴിയുമ്പോൾ ചെയ്യും. നമ്മളുടെ പാട്ടൊക്കെ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരും. കണ്ടില്ലേ അത്? അത് 31 മിനിറ്റ് എഴുതി കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് ഉറങ്ങാൻ പോകുകയാണെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇന്ന് പരിചയപ്പെടുന്ന 9-ാമത്തേതും അവസാനത്തേതും ആപ്ലിക്കേഷനാണ് വോയില. അത് വോയില അല്ലാത്ത ഫോട്ടോ ഇത് ക്രിയേറ്റ് ആണ്. ഇത് 3D കാർട്ടൂൺ, K-pop ട്യൂൺ, കുറേ ഒരുപാടുണ്ട്. 2D കാർട്ടൂൺ ഉണ്ട്, കാരിക്കേച്ചർ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് 3D കാണിച്ചതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഫോട്ടോയാണ് ചെയ്യുന്നത്. പരസ്യം ഒരുപാട് വരുന്നുണ്ട്, അതൊക്കെ സഹിക്കുക. അപ്പോൾ നമ്മൾ 3D എടുത്തിട്ട് നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും കുറേ ഫോട്ടോസ്. അതിൽ തന്നെ നമുക്ക് ഇതൊക്കെ കണ്ടാൽ പൃഥ്വിരാജെന്ന് പറയുമോ എന്തോ, അത് കുഴപ്പമില്ല ഓടെ. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് വേണ്ട, ഇത് അത്യാവശ്യം പൃഥ്വിരാജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു 3D ഇമേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫോട്ടോസും ഇതുപോലെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫേസ്ബുക്ക് വഴി, വാട്സപ്പ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്യാനും പറ്റും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കുറേ വേറെ എല്ലാ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എഡിറ്റ് ചെയ്യാം. ഞാനിപ്പം ഒരു വേറൊരു സെക്ഷനൊക്കെ കാണിച്ചു തരാം. അല്ല, ഈ ഒരു വേറെ അടുത്ത സെക്ഷൻ എടുത്തിട്ടും അതിനകത്തും സെയിം ഫോട്ടോ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പരസ്യം വീണ്ടും വന്നു. ഓക്കെ, നമ്മൾ വീണ്ടും എടുത്തിട്ട് കണ്ടോ ഇതുണ്ട് ഓരോരോ മുഖമായിട്ട് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഇൻ്റർവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചേഞ്ച് ചെയ്യാം. ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് രീതിയിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പം നമ്മൾ ചെയ്തത് ടോപ്പ് 10 ആൻഡ്രോയിഡ് ആപ്സാണ് ചെയ്തത്. അപ്പം നമുക്ക് അടുത്ത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വേറൊരു ഭാഗം അടുത്ത ഭാഗം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ വീഡിയോ മാക്സിമം ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.